ഞാൻ ഏകദേശം ഒരു 9 വർഷമായിട്ട് 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ഇന്നത്തെ LSS പരീക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ സങ്കടം നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് വിടുന്നത്. അവരുടെ ആ തലകുനിച്ചുള്ള നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ എന്ത് പറ്റി മക്കളെ എന്ന് ഞാൻ അവരോട് ചോദിച്ചതാ. ഒന്ന് രണ്ട് പേര് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു എളുപ്പം ഉണ്ടായിരുന്നില്ല ടീച്ചറെ, നമ്മൾ ഇത്ര കാലം പഠിച്ചതൊന്നുമല്ല ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട്. കണക്കും ഇംഗ്ലീഷും ഒക്കെ വലിയ പാടായിരുന്നു, ഞങ്ങൾക്ക് എത്ര വായിച്ചിട്ടും ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല. സാരല്ലേ പോട്ടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനല്ലാതെ എന്താ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ ചിന്തിക്കുക, എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷ? പാവം നമ്മുടെ 4ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ അവർ, അവരെ എങ്ങനെ എന്തിനാ പരീക്ഷിക്കണത്? നമ്മൾ കഴിഞ്ഞ അവധിക്കാലം മുഴുവനും പഠന വിടവിനെ കുറിച്ച് ചർച്ച ചെയ്തവരാ. ഏകദേശം 1.5 വർഷത്തോളം വീട്ടിലിരുന്നവരാ നമ്മുടെ കുട്ടികൾ. അവർക്ക് മുന്നിലേക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചോദ്യ പേപ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും ടീച്ചർ ടെക്സ്റ്റും ഒക്കെ എന്ത് കാര്യത്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഇത്രയും കാലം എന്താ പറയുക, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ ഏകദേശം 1 വർഷത്തോളമായിട്ട് നമ്മൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരം അവരുടെ തലയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 9 വർഷമായിട്ട് ഞാൻ 4ാം ക്ലാസ്സിലുണ്ട്. എനിക്കൊരു ഹരമായിരുന്നു 4ാം ക്ലാസ്, കാരണം ഓരോ വർഷവും എണ്ണം കൂടിക്കൂടി വരുന്ന LSS ജേതാക്കൾ. അതുതന്നെയായിരുന്നു വീണ്ടും വീണ്ടും 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളൊരു പ്രചോദനം. പക്ഷേ ഇപ്രാവശ്യം എനിക്കെന്തോ ഭയങ്കര നിരാശയാണ് തോന്നുന്നത്, കാരണം ആ കുട്ടികളുടെ സങ്കടം അത്രയും മനസ്സിനെ തളർത്തി കളഞ്ഞു. ഇന്ന് രാവിലെയും കൂടി അവർ പരീക്ഷയ്ക്ക് വരുമ്പോൾ എല്ലാവരെയും കൂടി ഞാനൊരു ഹാളിൽ ഒന്നിച്ച് വിളിച്ചിരുത്തി, എന്നിട്ടാണ് ഞാൻ ഹാൾ ടിക്കറ്റ് അവർക്ക് വിതരണം ചെയ്തത്. എന്തൊരു കോൺഫിഡൻസിലാണ് അവർ വന്നതെന്നറിയോ? എന്തൊരു കളിയും ചിരിയും സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് എന്നറിയോ? അതൊക്കെയാണ് ആ അവർ പറയുക പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട്, ടീച്ചറെ കൂൾ ഓഫ് ടൈമിൽ ചോദ്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ധൈര്യമൊക്കെ ചോർന്നു പോയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി, ഒന്നും എഴുതാൻ പറ്റിയില്ല, വിചാരിച്ച പോലെ ഒന്നും എഴുതാൻ പറ്റിയില്ല, കണക്കിൻ്റെ ചോദ്യങ്ങളൊന്നും വായിച്ചിട്ട് പോലും മനസ്സിലായില്ല, ഇംഗ്ലീഷും വലിയ പാടായിരുന്നു എന്ന്. ഞാൻ ചിന്തിക്കുക, 2 മാസത്തെ അവധികളില്ലാതെ, അതിനൊന്നും ഒരു പരാതിയില്ലാതെ അവരും രക്ഷിതാക്കളും ഒക്കെ ഞങ്ങളോട് കൂടെ നിന്നതാ. എന്നിട്ട് ഇന്നിപ്പോൾ ആ ചോദ്യ പേപ്പർ വായിച്ചപ്പോൾ തന്നെ ആ കുട്ടികളുടെ കോൺഫിഡൻസ് എല്ലാം പോയി എന്ന് അവർ പറയുക. ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് ആരാ സമാധാനം പറയുക? എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത്? ഒന്നും ചിന്തിക്കേണ്ട, 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്, അത് മാത്രം ചിന്തിച്ചാൽ പോരെ, വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ നമ്മളെ ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നവരുടെ ബുദ്ധിയും പിന്നെ വൈഭവവും ഒക്കെ പ്രദർശിപ്പിക്കാനാണോ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികളെ പിന്നെ പരീക്ഷിക്കുന്നത്?